മുഖ്യമന്ത്രിയായി അബിഷിയുടെ പേര് കെജ്രിവാൾ നിർദ്ദേശിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP നേതാക്കൾ. നിയുക്ത ഡൽഹി മുഖ്യമന്ത്രി അബിഷി മർലോന അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിലെ കളിപ്പാവ മാത്രമാണെന്നാണ് BJP ഡൽഹി ഘടകത്തിന്റെ പ്രതികരണം. പാവ മുഖ്യമന്ത്രി എന്ന കുറിപ്പോടെ അതിഷിയെ ഒരു പാവയെപ്പോലെ നിയന്ത്രിക്കുന്ന കെജ്രിവാളിന്റെ ചിത്രവും സമൂഹ മാധ്യമത്തിൽ BJP പങ്കുവച്ചിട്ടുണ്ട്. മനീഷ് സിസോദിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കെജ്രിവാൾ അതിഷിയുടെ പേര് മുന്നോട്ട് വെച്ചതെന്നും ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കെജ്രിവാൾ അതിഷിയെ മുഖ്യമന്ത്രിയാക്കിയത് മനസ്സില്ലാ മനസ്സോടെയാണ്. മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു കെജ്രിവാളിന്റെ നീക്കം. മനീഷ് സിസോദിയ അതിന് തടയിട്ടു. മുഖം മാറിയതുകൊണ്ട് അഴിമതി ഇല്ലാതാകില്ല. ഡൽഹിയിലെ ജനങ്ങളോട് നിങ്ങൾ ഒരു നാൾ മറുപടി പറയേണ്ടി വരുമെന്നും വീരേന്ദ്ര സച്ദേവ പറഞ്ഞു. AAP ആഭ്യന്തര അധികാര തർക്കം കാരണം ഡൽഹിയിലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊതുജനങ്ങളും AAPയും തമ്മിലായിരിക്കുമെന്നും BJP വക്താവ് പ്രദീപ് ഭണ്ഡാരിയും പറഞ്ഞു. അതേസമയം ഇന്ന് രാവിലെ നടന്ന AAP MLA മാരുടെ യോഗത്തിലാണ് അതിഷി മർലോനയുടെ പേര് കെജ്രിവാൾ നിർദ്ദേശിച്ചത്. AAP രാഷ്ട്രീയകാര്യ സമിതി ചേർന്നാണ് അതിഷിയെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. മുതിർന്ന നേതാവ് മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ അതിഷിയെ പിന്തുണച്ചിരുന്നു. ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി മർലോന. നേരത്തെ സുഷമ സ്വരാജും ഷീല ദീക്ഷിത്തും ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതോടെയാണ് ആം ആദ്മി പാർട്ടിയിൽ പുതിയ പ്രതിസന്ധി ഉടലെടുത്തത്. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു കെജ്രിവാൾ അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചത്. കൂടാതെ മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ മാർച്ചിലാണ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ റിമാൻഡിൽ കഴിയവേ June 26 CBI അറസ്റ്റ് ചെയ്തു. ED രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. CBI രജിസ്റ്റർ ചെയ്ത കേസിലും ജാമ്യം അനുവദിച്ചതോടെയാണ് കെജ്രിവാളിന്റെ ജയിൽ മോചനത്തിന് വഴിതെളിഞ്ഞത്. അഴിമതിയുടെ സൂത്രധാരൻ കെജ്രിവാൾ ആണെന്ന് CBI കണ്ടെത്തിയിരുന്നു. ഡൽഹി സർക്കാർ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പന സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം 2021 November 17 കെജ്രിവാൾ നടപ്പാക്കിയത്. ഇതോടെ ഒന്നെടുത്താൽ ഒന്ന് സൗജന്യം ഉൾപ്പെടെയുള്ള ഓഫറുകളുമായി മദ്യവിൽപ്പന മത്സരാധിഷ്ഠിതയായി. വ്യവസ്ഥകൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കമ്പനികൾക്ക് കൈമാറിയത് ടെൻഡർ നേടാൻ സഹായകരമായി. കമ്പനികൾക്ക് ലൈസൻസ് ഫീസിൽ 144.36 കോടി രൂപ ഇളവ് നൽകിയതിലൂടെ സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും ആരോപണമുണ്ട്. ലഫ്റ്റനന്റ് ഗവർണറായി VK സക്സേന ചുമതലയെടുത്തതിന് പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. CBI പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു. 2022 July 31 മദ്യനയം പിൻവലിക്കുകയും ചെയ്തു. വെബ്ഡെസ്ക്, കർമ്മ ന്യൂസ്.